മുട്ട വെച്ചിട്ട് ഒരു വിഭവം ഉണ്ടാക്കുന്നുണ്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ഇന്ന് വരുന്ന ഒരു മിഷ്യൻ ആണ് മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് ഹിന്ദി പഠിക്കാനുള്ള ചാൻസ് ഉണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് എഗ് കുൽഫി എന്ന് പറയുന്ന നമ്മുടെ ഒരു ഹൈവേയിൽ തന്നെ നടത്തുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇവിടെ മുട്ട വെച്ചിട്ട് ഒരു വിഭവം ഉണ്ടാക്കുന്നുണ്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആളോടൊന്ന് ചോദിക്കാം മലയാളം അറിയോ കുറച്ച് കുറച്ച് അറിയാം ആ ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു മെഷീൻ എങ്ങനെയാണ് എവിടെ നിന്നാണ് ഇത് വരുന്നത് ഹോങ്കോങ് ആണല്ലേ ഓക്കെ അപ്പോൾ ഇത് ഹോങ്കോങ്ങിൽ നിന്ന് വരുന്ന ഒരു മെഷീൻ ആണ് ഹോങ്കോങ്ങിലെ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലാണ് ഇന്ന് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് എത്രയാണ് വരുന്ന ഒരു എണ്ണത്തിന് റേറ്റ് വരുന്നത് അല്ല ഈ ഒരു കുൽഫി എഗ് കുൽഫിക്ക് എത്ര റേറ്റ് വരുന്നത് 30 രൂപ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കൊടുത്തോ നോക്കട്ടെ നമുക്കപ്പോൾ ഈ ഒരു കുൽഫി എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ മെഷീനിലേക്ക് രണ്ട് കോഴിമുട്ട വെച്ചാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കുൽഫി ഉണ്ടാക്കാനായിട്ട് രണ്ട് കോഴിമുട്ടയാണ് ഇവർ യൂസ് ചെയ്യുന്നത് കേട്ടോ ഈ മെഷീനിൽ ആൾ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് നമുക്കറിയില്ല കാരണം നമ്മളിത് യൂസ് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല നല്ലപോലെ ചൂടായാലാണ് ഇത് ഉള്ളിൽ നിന്ന് പൊന്തി വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മളിതിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചു അല്ലേ പിന്നെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ പിന്നെ മസാല മിക്സ് ചെയ്തു എത്ര മിനിറ്റ് എടുക്കും സമയം ഏകദേശം കണ്ടിന്യൂ ഓൺ ആയിട്ട് 3-3.5 മിനിറ്റ് ഫസ്റ്റ് ഓൺ മലയാളം അറിയില്ല കേട്ടോ കുറച്ച് കുറച്ച് അറിയും ഇപ്പൊ എത്ര വർഷമായി ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇവിടെ 7 വർഷമായി റണ്ണിംഗ് ആയി പിന്നെ മുതലാളി വീട്ടിലെ എല്ലാവരും ഹിന്ദിയിലെ പറയാം മലയാളി ഇത് ബിസിനസ്സിലെ മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് ഹിന്ദി പഠിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഉണ്ടാക്കിക്കോ ഇതെന്താ സംഭവം ഉണ്ടായത് സ്പെഷ്യൽ മസാലയാണോ ബ്ലാക്ക് ഷോൾ ഓക്കെ ബ്ലാക്ക് ഷോൾ എന്നുണ്ടൊരു മസാല ഉണ്ടോ ഇതിൽ ചേർക്കണത് പിന്നെ ഇതെന്താ പെപ്പർ പൗഡർ ആ ഓക്കെ പെപ്പർ പൗഡർ പെപ്പർ പൗഡർ മാത്രം 3-4 ഐറ്റം എക്സ്ട്രാ മിക്സ് ആവുന്നുണ്ട് ഷോർട്ട് കട്ടിലെ പെപ്പർ പൗഡർ സോൾട്ടും ഉണ്ട് അല്ലേ സോൾട്ടും ഉണ്ട് ബ്ലാക്ക് സോൾട്ട് ഇവിടെ ഇല്ല മസാലയിലെ സോൾട്ട് ഇല്ല എല്ലാ സോൾട്ട് സെപ്പറേറ്റ് പിന്നെ സോസ് സെപ്പറേറ്റ് പിന്നെ ചാറ്റ് മസാല പിന്നെ ഇവിടെ 3 ഐറ്റം 4 ഐറ്റം മസാല മിക്സാണ് ഇവിടെ കഞ്ചീര മല്ലി മല്ലി പിന്നെ പേപ്പർ പിന്നെ കരിഞ്ചീരകം പിന്നെ വേറെ ഒരു ബിരിയാണി മസാല ഇത് പേരറിയില്ല ഇത് ബിരിയാണിയിലെ മസാല ഇത് എങ്ങനെ എത്ര ചെറിയ ചെറിയ ഇത് പേരറിയില്ല പേരറിയില്ല ഗരം മസാലയാണോ ഓക്കെ ഓക്കെ കുഴപ്പമില്ല തൃശ്ശൂരിലെ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് കേട്ടോ ഈ ഒരു എഗ് കുൽഫിയുടെ സ്റ്റാള് നമുക്ക് കാണാൻ പറ്റുക വേറെയും സ്ഥലങ്ങളിലുണ്ട് വേറെ ജില്ലകളിലൊക്കെ ഉണ്ട് കേട്ടോ തൃശ്ശൂർ ഈ ഒരു സ്റ്റാളുള്ളത് ഗുരുവായൂർ ടു കൊടുങ്ങല്ലൂർ റൂട്ടിലാണ് കേട്ടോ കൊറ്റങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ എന്തായാലും ഈ ഒരു റൂട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു കടയിൽ എന്തായാലും കയറി നോക്കുക അധികം റേറ്റൊന്നും ഇല്ല 30 രൂപയുള്ളൂ ഒരു കുൽഫിക്ക്
അപ്പോൾ ഇതാണ് കുൽഫി. ഇത് ഉള്ളിന്ന് ഇതുപോലെ പൊങ്ങി വരുന്നുണ്ട്. നല്ല ചൂട് വരുമ്പോഴാണ് ഇത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒഴിച്ചതാണ് ആദ്യം ഫസ്റ്റ് ഇങ്ങനെ വന്നിട്ടുള്ളത്. എങ്ങനെ ഇവിടെ ബിസിനസ് ഉണ്ടോ? നന്നായിട്ട് നന്നായിട്ട് മൂവിങ് ആയിട്ടുണ്ട് അല്ലേ? ബിസിനസ് രാത്രിയിലാണ് കൂടുതൽ ആൾക്കാർ വരുന്നത് അല്ലേ? അപ്പോൾ ഈ നമ്മുടെ എഗ് കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അതുപോലെ നല്ല സ്പൈസിയാണ്. പിന്നെ സോസൊക്കെ ഒഴിച്ചിട്ടുള്ള കാരണം കൊണ്ട് അങ്ങനത്തെ ഒരു സോസിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. കുരുമുളകുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി നല്ല ചൂടാണ്. ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കഴിക്കാൻ പറ്റും.